അള്ളാഹു അവർക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ തിരക്കിനിടയിൽ നമ്മുടെ ഈ സദസ്സിൽ വന്ന് സന്തോഷപൂർവം നമുക്ക് ഉപദേശം നൽകി, ഈ ഉപദേശങ്ങളാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് കുളിർമയാക്കുന്നത്. അള്ളാഹു കൂടുതൽ നല്ല കാര്യത്തിനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെയും മിനിഞ്ഞാണും സൂറത്തുൽ ആസറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം സംസാരിച്ചിട്ടുണ്ട്. ബഹുമാന്യരായ ഉസ്താദ് അവറുകളും ആമുഖത്തിൽ ആ അധ്യായത്തെ തന്നെയാണ് നമ്മുടെ സദസ്സിൽ പാരായണം ചെയ്തിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില മൂല്യമുള്ള ഉപദേശങ്ങളും ഉസ്താദ് അവറുകൾ നൽകിയിട്ടുണ്ട്. ഇന്നലെ വിജയികൾ ആര്? ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. വിജയിക്കുന്നവർ വിശ്വാസികളാണ്. അതേപോലെ തന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് എന്ന് നമ്മളോട് ഖുർആൻ ഓർമ്മപ്പെടുത്തി. നമ്മുടെ ഈ പരിപാടി മഴയും കൂടെ പെയ്തപ്പോ സദസ്സിലൊക്കെ ചെറിയ അസ്വസ്ഥതകളുണ്ട്. പ്രവർത്തകന്മാര് അവിടെ ഇവിടെയൊക്കെ ഉള്ള സൗകര്യം അനുസരിച്ച് ഇരിക്കുകയാണ്. ചളിയും മണ്ണൊക്കെ ആയിട്ട് എല്ലാവരും ഈ മഹത്തായ പരിപാടിയുടെ സംഘാടകരോട് ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഉമ്മമാര് അവരും ക്ഷമയോടുകൂടെ നമ്മുടെ മഹത്തായ പരിപാടിയോട് സഹകരിക്കണമെന്ന് അറിയിക്കും. ബഹുമാന്യരായ ഉസ്താദ് അവറുകൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും എന്ന വിവരമാണ് ആ ഫോണിൽ ഉണ്ടായത്. അതുകൊണ്ടാണ് ആ ഫോണ് അറ്റൻഡ് ചെയ്തത്. ഇൻഷാ അള്ളാ ഉസ്താദ് എത്തുന്നതിന് മുമ്പ് നമ്മൾ പറഞ്ഞു വെച്ചതിനെ പൂർത്തിയാക്കി. 3 ദിവസത്തെ പ്രഭാഷണത്തിന്റെ പൂർത്തീകരണം കൂടിയാണല്ലോ. അതുകൊണ്ട് ആ പൂർത്തീകരണത്തിനു വേണ്ടി മാത്രം ചില കാര്യങ്ങൾ ഈ സദസ്സിന്റെ ബറക്കത്ത് സാധുവായ എനിക്ക് കൂടെ ലഭിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക. ഇടക്ക് സംഘാടകർ ഉമ്മമാരുടെ സഹോദരിമാരുടെ അടുക്കലേക്ക് ബക്കറ്റ് കൊടുത്തയക്കും. ആ ബക്കറ്റിൽ നല്ല സംഭാവനകൾ നിക്ഷേപിക്കണം. ഇന്നലെ തന്ന നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ മുകളിൽ വിരിക്കുന്നതിന് ഷീറ്റ് നൽകണമെന്ന് അറിയിച്ചിരുന്നു. അതിനുള്ള ആ കവറ് ആ ബക്കറ്റിൽ നിങ്ങൾ തിരിച്ചെത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമുക്ക് ഖൈറായതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു സഹോദരി ക്യാൻസർ രോഗമാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷീറ്റ് നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ സദഖയുടെ ബറക്കത്തുകൊണ്ട് ആ ഉമ്മയുടെ എല്ലാ അസുഖങ്ങളും പൂർണ്ണമായി ശുഫിയാക്കി തരുമാറാവട്ടെ. സ്വാലിഹായ സൽക്കർമ്മങ്ങൾ അത് വിജയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ചെറുതായി കാണുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പോലും നമുക്ക് സൽക്കർമ്മമാക്കി മാറ്റിയെടുക്കാൻ പറ്റും എന്നതിനേക്ക് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. ഈമാനികമായ ഒരു വിശ്വാസപരമായ ചേരുവ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മിക്കൽ, ആ ഓർമ്മിക്കൽ അത്തരം കാര്യങ്ങളിൽ ഉണ്ടായാൽ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നമ്മുടെ അധ്വാനങ്ങൾ, നമ്മൾ കുടുംബത്തിനെ പോറ്റാൻ വേണ്ടി ചെയ്യുന്ന നമ്മുടെ ജോലി, പാടത്ത് പണിയെടുക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നമുക്ക് സുഹൃതമായി അമലുകളായി മാറും.
അപ്പൊ അമല് എന്ന് പറയുന്നത് ഇസ്ലാമികമായ വീക്ഷണത്തിൽ എന്തോ ഒരു വല്ലാത്ത കാര്യമല്ല, ഒരു മലമോലെ ഉള്ള ഒരു കാര്യമല്ല. പ്രാധാന്യപൂർവ്വം നിർബന്ധപൂർവം അഞ്ചു നേരത്തെ നിസ്കാരമാണ് വിശുദ്ധ ഇസ്ലാം ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ പ്രധാനമായി ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ആ നിലക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നിർവഹിക്കാവുന്ന വലിയ അമലുകൾ, അത് ചെയ്താൽ അള്ളാഹു തരുന്ന പ്രതിഫലമോ ഉന്നതമായ പ്രതിഫലങ്ങൾ അള്ളാഹു അതുകൊണ്ട് നമുക്ക് നൽകുകയാണ്. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലിയാൽ ഹസനാത്തിന്റെ മീദാനിൽ വലിയ തൂക്കമാണ് ആ ഒരൊറ്റ കലിമത്ത് കൊണ്ട് നൽകുന്നത്. അതുപോലെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ പാപം പൊറുക്കപ്പെടുന്നു എന്നതോടൊപ്പം തന്നെ ഭൗതികമായ ലോകത്തുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഇസ്തിഗ്ഫാർ കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടുമെന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്കറിയാമല്ലോ. മഹാനായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗീയ ലോകം അവിടത്തേക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ആ കണ്ട സമയത്ത് അവിടുന്ന് അവിടുത്തെ പ്രിയപ്പെട്ട ശിഷ്യനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെ കാണുകയാണ്. സ്വർഗീയ ലോകത്ത് അവിടുത്തെ സുന്ദരമായ നടന്നുപോക്ക് കാണുകയാണ്. ആ കാഴ്ചയൊക്കെ കണ്ട് മദീന പള്ളിയിലേക്ക് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്നപ്പോൾ പ്രവാചകർ ബിലാൽ തങ്ങളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, പറയുകയാ, ഓ ബിലാലെ സമയത്തു ഓ ബിലാലെ നിങ്ങളുടെ ചെരുപ്പ്, പുതിയ ചെരുപ്പ് ധരിച്ചാൽ അതിനൊരു ശബ്ദം ഉണ്ടാവും, കരകരാന്നുള്ള ശബ്ദം, ഇതുപോലെയുള്ള ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് സ്വർഗീയ ലോകത്ത് അഭിമാനത്തോടുകൂടെ നിങ്ങൾ നടന്നു പോകുന്നത് ഞാൻ കേട്ടല്ലോ ബിലാലേ. എന്തേ അങ്ങനെ ഒരു സ്ഥാനം നിങ്ങൾക്കു ലഭിക്കാനുള്ള അവസ്ഥയുണ്ടായതെന്ന്, അതിന് നിങ്ങൾ ചെയ്ത കർമ്മം എന്താണെന്ന് പറഞ്ഞു തരുമോ? അപ്പോഴാണ് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ നബിയേ, ഞാൻ വലിയതായൊന്നും ചെയ്തിട്ടില്ല, കൂടുതലൊന്നും കർമ്മങ്ങളെ കുറിച്ച് പറയാനില്ല, പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിൽ ശ്രദ്ധയോടെ നിർവഹിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണ്? എന്റെ ശുദ്ധി എപ്പോൾ ഇല്ലാതായാലും എന്റെ വുദു എപ്പോൾ മുറിയുകയാണെങ്കിലും ഞാൻ ഉടനെ വുദു പുതുക്കും, ഞാൻ വുദു എടുക്കും, അശുദ്ധിയുള്ള അവസ്ഥയിൽ ഞാൻ നടക്കൂല. അങ്ങനെ വുദു എടുത്താൽ ആ വുദുവിനോട് ചേർന്ന രണ്ടു റക്അത്ത് നിസ്കാരം സുന്നത്തുണ്ട്. ആ രണ്ടു റക്അത്ത് നിസ്കാരവും ഞാൻ പാഴാക്കാറില്ല. ഇതെന്റെ പതിവാണ്. ഈ കാര്യം മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ, ഓ ബിലാലേ, സ്വർഗീയ ലോകത്ത് നിങ്ങൾ ഈ അഭിമാനപൂർവം നടന്നു പോകാനുള്ള അവസരമുണ്ടായതിന് കാരണമായ പ്രവർത്തനം ഇതുതന്നെയാണ്. കണ്ടോ, നമ്മൾ മനസ്സിലാക്കും വളരെ ചെറുതാണ്, നമ്മൾ മനസ്സിലാക്കും വളരെ ചെറുതാണ്, പക്ഷേ ആ കർമ്മങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ ലഭിക്കുന്ന പ്രതിഫലം ചെറുതല്ല, വലിയ സ്ഥാനമാണ്. ഇങ്ങനെ ഓരോ അമലിനെ കുറിച്ചും നമ്മൾ പറഞ്ഞാൽ, നമ്മൾ ആലോചിച്ചാൽ അതിന് അള്ളാഹു റബ്ബു തആല വലിയ വലിയ പ്രതിഫലം നൽകുന്നു. ഒരു ഹദീസ് കൂടെ പറയട്ടെ, നിസ്കാര ഫള്ള നിസ്കാരത്തോടൊപ്പം മുഅക്കദായ സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, റവാതിബ് നിസ്കാരങ്ങളുണ്ട്. ഒരു ചെറിയ സമയം ഉപയോഗപ്പെടുത്തിയാൽ അതുകൊണ്ട് വലിയ നേട്ടമാണ്. കണ്ടോ, ഉമ്മുൽ മുഅ്മിനീൻ അതേ ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുകയാണ്,
അവിടുന്ന് പറയുകയാണ്, കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഹാഫള അലാ അർബഇ റകഅത്തിൻ ഖബല ളുഹരി വഅർബഇൻ ബഅദഹാ, ളുഹറിന് മുമ്പ് നാല് റകഅത്തും ളുഹറിന് ശേഷം നാല് റകഅത്തും ഒരാൾ അതിനെ പരിഗണിച്ചുകൊണ്ട് പ്രവർത്തിച്ചാൽ, സൂക്ഷ്മതയോടെ ആ കാര്യം ചെയ്താൽ അതുകൊണ്ട് ലഭിക്കുന്നത് എന്താ? ഹർറമഹുല്ലാഹു അലന്നാർ, ളുഹറിന് മുമ്പും ശേഷമുള്ള ആ റവാത്തിബ് നമസ്കാരം പരിഗണിക്കുന്നവന് അല്ലാഹു കൊടുക്കുന്ന ഓഫർ എന്താണ്? ഉമ്മമാരെ, ചെറുപ്പക്കാരെ, നരകം ഹറാമാണ്, നരകം അവരനുഭവിക്കേണ്ടി വരൂല. ഇനി നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്താണ് ഓർമ്മപ്പെടുത്തുന്നത്? നിങ്ങൾ അല്ലാഹുവിന്റെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോ അസ്ർ നിസ്കാരത്തിന് മുമ്പ് നിങ്ങൾ നാലു റക്അത്ത് നിസ്കരിച്ചാൽ, യുസല്ലി കൈമ ഖബല അസ്ർ അറുബ റക്അത്തിൻ, നാല് റക്അത്ത് അസ്റിന് മുമ്പ് നിങ്ങൾ നിസ്കരിച്ചാൽ, യഫ്സിലു ബൈനഹും ബിത്തസ്ലീമി അലൽ മലായികത്തിൽ മുഖറബീൻ വമൻ തബിഅഹും മിനൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ, മലായികത്തിന്റെ സാന്നിധ്യമാണ് അവരുടെ പ്രത്യേക പ്രാർത്ഥനയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് മുഅ്മിനീങ്ങളെ പ്രത്യേകമായ പ്രാർത്ഥനയാണ്, പരിഗണനയാണ്. ഇങ്ങനെ പോയാൽ ഓരോ ചെറിയ ചെറിയ കർമ്മങ്ങൾ, ആ കർമ്മങ്ങളെ കൊണ്ട് വലിയ വലിയ നേട്ടങ്ങളാണ്, നരകത്തിൽ നിന്നുള്ള മോചനങ്ങളാണ്. അതേ വാമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യണേ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ഖുർആൻ പറഞ്ഞു, വിജയം വേണോ? സൽക്കർമ്മങ്ങളിൽ ഗൗരവം കാണിക്കണം, അലസമാകാൻ പാടില്ല. അല്ലാഹു ആരോഗ്യം തന്നിട്ട് അത് വെറുതെ കളയാനുള്ളതല്ല. ഒരു തസ്ബീഹ് കൂടുതൽ ചെല്ലാൻ പറ്റുമോ? ഒരു തഹ്ലീല് കൂടുതൽ ചെല്ലാൻ പറ്റുമോ? ഖുർആനിന്റെ പാരായണം ഒന്ന് കൃത്യമായി നിർവഹിക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്. ഓ ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ദുനിയാവിന്റെ കാര്യങ്ങൾ ആലോചിച്ച് നമ്മൾ വല്ലാതെ ഈ ആഖിറത്തിന്റെ കാര്യം മറന്നുപോയാൽ അപകടമാണ്, അത് പരാജയമാണ്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഇബാദത്തുകൾ പരമാവധി വർദ്ധിപ്പിക്കണം. ഷബാനിലാണുള്ളത്, റമദാനിലേക്കാണ് പോകുന്നത്, മാറാൻ പറ്റിയ സമയമാണ്. അഞ്ചു നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം. ആ അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷത്തോടെ ചെല്ലാൻ പറഞ്ഞിട്ടുള്ള അവിടുന്ന് സമ്മതം തന്ന നമ്മുടെ കൈകളിലേക്ക് കൈമാറി തന്നിട്ടുള്ള ദിക്റുകളില്ലയോ, ആ ദിക്റുകളൊന്ന് ചെല്ലാൻ മനസ്സു വേണേ. പുതിയ കാലത്ത്, പുതിയ കാലത്ത് പിച്ച് പല ആളുകളും ആത്മീയത കിട്ടാൻ വേണ്ടി പലയിടങ്ങളിലും അലഞ്ഞു തിരിയുകയാണ്. എവിടുന്നെങ്കിലും ഒരു ദിക്റ് കിട്ടുമോ? ആരെങ്കിലും ഒരു കോലം പ്രത്യേകമായ പച്ച ഒല്ലിയും ഒന്ന് മാറി നിന്ന് തസ്ബീഹുമാലയും പിടിച്ച് അയാളെ അടുക്കൽ നിന്ന് ഒരു ദിക്റ് കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്നാണ്. ആ മനുഷ്യൻ അഞ്ചു നേരത്തെ കൃത്യമായ ദിക്റ് ചെല്ലാൻ സമയം കണ്ടെത്തുന്നില്ല, അതിന് മനസ്സ് കിട്ടുന്നില്ല. മഹാന്മാരോട് ദിക്റ് വാങ്ങേണ്ടതില്ല എന്നല്ല, അങ്ങനെ ദിക്റ് വാങ്ങിയാൽ ഫലമില്ല എന്നല്ല. പുതിയ കാലത്ത് അറിയാതെ പലതിലും ചെന്നു ചാടും, പക്ഷേ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് വിശ്വാസികളെ വ്യക്തി ജീവിതത്തിൽ കൃത്യമായി ഉണ്ടാകേണ്ട ലോകത്ത് എല്ലാ ദിക്റിനും ഇജാസത്ത് നൽകിയ ആത്മീയതയുടെ ഉന്നതമായ പടവിലേക്ക് വിശ്വാസി സഹോദരങ്ങൾ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി സ്നേഹത്തോട് കാരുണ്യത്തോട് നമ്മളോട് പ്രതികരിച്ച നേതാവില്ലയോ?
ഇല്ലയോ, നമ്മെ നാമാക്കി മാറ്റിയിട്ടുള്ള നേതാവില്ലയോ. സയ്യിദുന വഹബീബുന വമലാദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രിയപ്പെട്ട നേതാവ് സന്തോഷത്തോടെ നമ്മളോട് പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ, അവിടുന്ന് പഠിപ്പിച്ചു തന്ന ദിക്റുകൾ, അവിടുന്ന് സമ്മതം തന്ന ദിക്റുകൾ, അവിടുന്ന് നേരിട്ടു കിട്ടു തന്നിട്ടുള്ള സമ്മതത്തെക്കാൾ വലിയ സമ്മതം വേറെയുണ്ടോ? അങ്ങനെ കിട്ടിയിട്ടുള്ള ദിക്റിനേക്കാൾ മൂല്യമുള്ള ദിക്റ് വേറെയുണ്ടോ? ഇല്ല, ഇല്ല. കണ്ടില്ലേ, അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞതിനു ശേഷം, എല്ലാ നിസ്കാരത്തിനു ശേഷവും നിങ്ങൾ എന്തു ചെയ്യണം? അതേ തസ്ബീഹ് ചൊല്ലണം. എത്രയാണ് മൻസബ്ബഹല്ലാഹ ദുബറ കുല്ലി സ്വലാ കുല്ലി സ്വലാത്തിൻ സലാതം വ സലാസീ? എല്ലാ നിസ്കാരത്തിനു ശേഷവും ഒരു 33 പ്രാവശ്യം തസ്ബീഹ് ആരെങ്കിലും ചൊല്ലിയാൽ വഹമിദല്ലാഹ സലാതം വ സലാ وكبر الله ثلاثا وثلاثين الحمد لله 33 الله أكبر 33 ثم قال تمام الميتي لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير 99 ذكر جليت نلكم وشواسيود مطنبي پرأيوم മോനേ നൂറൊന്ന് പൂർത്തിയാക്കണേ, അതിന് തൗഹീദിന്റെ വചനം നീ ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കിയാലോ? തിരക്ക് പിടിച്ചു പോകുന്ന കൂട്ടുകാരാ, നിസ്കാരം കടമ കടിക്കാൻ വേണ്ടി നിർവഹിച്ചിട്ട് എഴുന്നേറ്റ് പോകുന്ന പെങ്ങളെ, എന്റെയും നിങ്ങളുടെയും വിജയത്തിന് വേണ്ടി പാരത്രിക ലോകത്തിലുള്ള മോക്ഷത്തിന് വേണ്ടി സ്വർഗീയ ലോകത്തേക്കുള്ള പ്രവേശനത്തിന് വേണ്ടി ചെയ്തുപോയ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകർ പഠിപ്പിച്ച നിർദ്ദേശങ്ങൾ ഒന്ന് മനസ്സുകൊണ്ട് ഈ സദസ്സിൽ വെച്ച് ഏറ്റെടുക്കണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഇങ്ങനെ ഒരു 100 ദിക്കർ ഒരു 2-3 മിനിറ്റ് ഉപയോഗപ്പെടുത്തി ചൊല്ലിയങ്ങ് പൂർത്തിയാക്കിയാൽ പാപഭാരമുള്ള വിശ്വാസികളായ നമുക്ക് മോചനം ലഭിക്കണമെന്ന് കൊതിക്കുമ്പോ അത് കിട്ടാനുള്ള വഴികളിലേക്കൊന്ന് ചേർന്നുകൂടെ ചെറുപ്പക്കാരെ, അതൊന്ന് പരിഗണിച്ചുകൂടെ ഉമ്മമാരെ. പ്രവാചകര് പറയാണ്, നിങ്ങളെ പാപങ്ങൾ ഈ ദിക്ര ചെല്ലുന്നത് കൊണ്ട് പരിഹരിക്കപ്പെടുന്നു, മാപ്പാക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, സമുദ്രത്തിലെ തിരമാലകൾ കണക്ക് അരുതായ്മകളുടെ കണക്കുകൾ പറയാനുള്ളവനാണെങ്കിലും അതേ നമുക്ക് സർവകാരുണ്യവും ചെയ്യുന്ന അള്ളാഹുവിന്റെ സമക്ഷത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ, മഗ്ഫിറത്തു ലഭിക്കാൻ ഇത് കാരണമാണ്. ഈ സമാപനത്തിന്റെ ദിവസത്തിൽ എന്റെ നഫ്സിനോടും നിങ്ങളോടും ഞാൻ പറയട്ടെ, ശബാനിന്റെ ഒരു രാത്രിയിൽ നമ്മളെ മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുക്കണം. ഖുർആൻ പറയുന്ന സർവരും പരാജിതരാണ്, വിശ്വാസികളൊഴികെ. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരൊഴികെ, അങ്ങനെ വിജയിക്കുന്നവരുടെ പക്ഷത്ത് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ നമുക്കൊന്ന് തീരുമാനിച്ചുകൂടെ, ഇനി എന്റെ ഓരോ ദിവസവുമുള്ള 5 നേരത്തെ നിസ്കാരത്തിനു ശേഷം എന്നെ സ്നേഹിച്ച ഏറ്റവും വലിയ നേതാവ് സയ്യിദുൽ അബറാർ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കിനെ ഒന്ന് പരിഗണിച്ച് അതിനെ ഒന്ന് മുറുകെ പിടിച്ച് ഞാൻ എന്റെ എല്ലാ ദിവസ ജീവിതത്തിലും ഉണ്ടാവുമെന്ന് തീരുമാനിക്കണേ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ, നമ്മുടെ ഉസ്താദുമാരെ നേതാക്കൾ വേദിയിലേക്ക് വരുന്നു, പിപിഎം ഉസ്താദ് നമ്മുടെ വേദിയിലേക്ക് വരുന്നു. അല്ലാഹു ദീനിന്റെ ഖിദ്മത്തിൽ ദീർഘായുസ്, ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് നേതൃത്വം നൽകാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ചില കാര്യങ്ങളും കൂടെ ഞാൻ അങ്ങനെ പറഞ്ഞു പോകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ വഴിയിൽ കർമ്മങ്ങൾ ചെയ്യണം. അത് കാട്ടിക്കൂട്ടലുകളാകാൻ പാടില്ല, ആളുകൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാകാൻ പാടില്ല. നിസ്കാരമൊക്കെ ഇന്ന് കൂടുന്നുണ്ട്, നിസ്കാരക്കാര് കൂടുന്നുണ്ട്, പക്ഷേ ആത്മാവില്ലാത്ത നിസ്കാരങ്ങളാണ്. അല്ലാഹുവിനെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള നിസ്കാരങ്ങളല്ല, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള നിസ്കാരങ്ങളല്ല. പലരെയും ബോധിപ്പിക്കാനാ പാടില്ല, പാടില്ല. കൽബിൽ അല്ലാഹു വേണം, അല്ലാഹ് എന്ന ചിന്ത വേണം, റബ്ബിലേക്ക് ലയിക്കണം. നമുക്ക് എന്തുകൊണ്ട് ഇബാദത്തിൽ ലദ്ദത്തി ലഭിക്കുന്നില്ല? നിസ്കരിക്കുമ്പോ ആലോചിക്കുന്നു ഇതൊന്ന് തീർന്നു കിട്ടുമോ? ഖുർആൻ തുറന്നു വെച്ചാൽ ഓതാൻ മടി തോന്നുന്നോ? തസ്ബീഹുമാല കയ്യിൽ പിടിച്ചാൽ മനസ്സ് വരുന്നില്ല? എന്തേ സഹോദരങ്ങളെ, നമ്മൾ അങ്ങനെയായി പോയി. ഈമാനിന്റെ കുറവാണ്, തഖ്‌വയുടെ കുറവാണ്. ഈമാന മനസ്സുള്ളവർ, മനസ്സിലുള്ളവർ, തഖ്‌വയുള്ളവർ, അവരെ കടമകണിക്കാനല്ല, റബ്ബിനോടുള്ള മഹബ്ബത്താണ് ഇഷ്ഖാ. അതുകൊണ്ട് അവരതിൽ ലയിക്കുകയാ. അതല്ലേ അവരുടെ ആരാധനയുടെ രീതി. കണ്ടില്ലേ, ഞാൻ ഇന്നലെ തുടങ്ങി വെച്ചു, സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അവസാനിപ്പിച്ചതാണ്. മാനായ അബ്ബാദുബിന് വിശ്വർ റളിയല്ലാഹു അൻഹു, ആരാധനാകർമ്മങ്ങളെ എങ്ങനെയാണ് കാണുന്നത്? നമ്മളെ പോലെ ഇങ്ങനെ കഴിച്ചു കടത്താൻ വേണ്ടിയുള്ള ഏർപ്പാടല്ല, അവരാസ്വദിച്ച് നിർവഹിക്കുകയാ. ആത്മാവുള്ള കർമ്മങ്ങളാകണം, മനസ്സാരിദ്ധ്യമുള്ള ഇബാദത്തുകളാകണം, വെറുതെയുള്ള കാട്ടിക്കൂട്ടലുകളാകരുത്. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം രണാങ്കണത്തിലേക്ക് പുറപ്പെട്ടു സ്വഹാബാക്കൾ. വഴിയിൽ അതാ രാത്രിയായപ്പോൾ വിശ്രമിക്കുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചോദിക്കുന്നു, മൈ യഹ്റസുനാ ഫീ ലൈലത്തിനാ ഹാദിഹി, ഈ രാത്രിയിൽ നമുക്ക് കാവലു നിൽക്കാൻ ആരാണുള്ളത്? ക്ഷീണിക്കേണ്ടതില്ലല്ലോ. ആരെങ്കിലും ചില ആളുകൾ കാവൽ നിന്നാൽ മറ്റുള്ളവർക്ക് ഉറങ്ങാമല്ലോ. ഇത് ആഗ്രഹിച്ചുകൊണ്ട് ചോദിച്ചപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നു ഫഖാമ ഇലൈഹി അബ്ബാദുബ്ന ബിശ്ർ വഅമ്മാർ ഇബ്നു യാസിർ. അബ്ബാദുബ്ന ബിശ്റും അമ്മാർ ഇബ്നു യാസിറും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞങ്ങൾ റെഡിയാണ് നബിയെ, നഹ്നു യാ റസൂലല്ലാഹ്, ഞങ്ങൾ ഒരുക്കമാണ്. ആ നിലക്ക് എഴുന്നേറ്റ് നിന്നു. അതേ ബാക്കിയുള്ളവർ വിശ്രമത്തിലേക്ക് പോയി. ചോദിക്കുന്നു, ആദ്യ ഊഴമാരാണ് തെരഞ്ഞെടുക്കുന്നത്? ആദ്യമാരാണ് ഇവിടെ ഉറക്കൊഴിഞ്ഞുകൊണ്ട് കാത്തു നിൽക്കുന്നത്? അപ്പോൾ അതേ പറഞ്ഞു, ഞാൻ ആദ്യം ഉറങ്ങാം, നിങ്ങൾ രാത്രിയുടെ രണ്ടാം പകുതിയിൽ ഉറങ്ങിക്കോളൂ. ഇത് പറഞ്ഞുകൊണ്ട് അബ്ബാദുബ്നു നബി റളിയല്ലാഹു അൻഹുവിനെ ആദ്യത്തെ സമയത്ത് കാവൽ നിൽക്കാൻ വേണ്ടി അതേ തീരുമാനമെടുത്തപ്പോൾ ഉറക്ക ഒഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് അബ്ബാദുബ്നു നബി റളിയല്ലാഹു അൻഹു ചെയ്തതെന്താ? നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ സമയം കളയുമ്പോ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ നിസ്കാരത്തിലേക്ക്
അതിലേക്ക് പ്രവേശിച്ചപ്പോ നല്ല ശബ്ദത്തിൽ സൂറത്തുൽ കഹ്ഫ് നിസ്കാരത്തിൽ വെച്ച് ഇങ്ങനെ പാരായണം ചെയ്യുകയാത്തിൽ അവിടുന്ന് ലയിച്ചു പോയി. ആ കറാഹത്തിൽ നിസ്കാരത്തിൽ അങ്ങ് ലയിച്ചു പോയി. അതിൽ ലയിച്ചുകൊണ്ട് ഇങ്ങനെ നിസ്കാരം നിർവഹിക്കുമ്പോ അതേ പരിസരത്തു ശത്രുക്കളുണ്ട്, മുസ്ലിമീങ്ങളെ പ്രവർത്തനത്തെ നിരീക്ഷിച്ചുകൊണ്ട് അത് കാത്തു നിൽക്കുന്ന ശത്രുക്കൾ ആലോചിക്കുന്നു, ആരാണ് കവല് നിൽക്കുന്നത്, ആരാണ് അവിടെ നിരീക്ഷണം നടത്തുന്നത്. അപ്പോഴാണ് അബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു ആരാധന നിർവഹിക്കുന്നത് കാണുന്നു. ലദ്ദത്തിലാണ്, റബ്ബിനോടുള്ള സംഭാഷണത്തിന്റെ ലദ്ദത്തിലാണ്. ആ ലദ്ദത്തിൽ നിൽക്കുമ്പോ അതാ പരിസരത്ത് നിന്ന് ശത്രുപക്ഷത്ത് നിന്നൊരാൾ ഒരമ്പെടുത്ത് എയ്യുന്നു, തങ്ങളിലേക്കാണ് ശരീരത്തിലെ അമ്പം വന്നിങ്ങ് തറച്ചു. തറച്ചപ്പോ അവിടത്തേക്കൊരു ചലനവുമില്ല, അബ്ബാദ് നിങ്ങൾക്കൊരു ചലനവുമില്ല, അവിടുന്ന് അതിനെ കുറിച്ച് ആലോചിക്കുന്നില്ല. നിസ്കാരത്തിൽ അങ്ങനെ തുടരുകയാ. കുറച്ചു സമയം കഴിഞ്ഞപ്പോ രണ്ടാമതുമാണ് ശത്രു അമ്പയ്യുന്നു, അതും ശരീരത്തിൽ വന്ന് തറക്കുന്നു. അപ്പോഴും അതെ ആ നിസ്കാരത്തിൽ ഒരു പ്രയാസവും കാണിക്കുന്നില്ല, ഒരു വ്യത്യാസവും കാണിക്കുന്നില്ല. ഖിറാഅത്തിൽ തന്നെ, ആസ്വാദനത്തിൽ തന്നെ നല്ല അവസരമാണെന്ന് മനസ്സിലാക്കി മൂന്നാമത്തെ പ്രാവശ്യവും കാവല് നിൽക്കുന്ന അബ്ബാദ് ഇബ്നു ബിശ്ർ തങ്ങൾക്കെതിരെ അമ്പെയ്തപ്പോ ശക്തമായി ശരീരത്തിലേക്ക് അങ്ങ് കൊണ്ടുപോയി. ആ സമയത്തുമാണ് അവർകൾ ആലോചിച്ചു, ഞാൻ കാവല് നിൽക്കേ നിൽക്കുന്നയാളല്ലേ, ഇനിയും ഇങ്ങനെ നിന്നാൽ പ്രശ്നമാവില്ലേ. പരിസരത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അമ്മാറുബനെ അസ്റുറുദിയല്ലാഹു അന്നവനെ മെല്ലെ തട്ടി വിളിക്കുന്നു. വിളിച്ച സമയത്ത് കാണുന്നതോ ശരീരത്തിൽ നിന്ന് രക്തം ചൂറ്റി ഒലിക്കുന്നു. ചോദിക്കുന്നു, എന്തേ പറയാതിരുന്നു? പറഞ്ഞു, റബ്ബിനോടുള്ള സംഭാഷണത്തിൽ ഞാൻ എന്റെ മനസ്സിൽ ലയിച്ചപ്പോൾ വേറെ ഒന്നിനെയും ഞാൻ പരിഗണിച്ചില്ല. നമ്മുടെ മനസ്സും അങ്ങനെയാകണം ഇൻഷാഅല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഉസ്താദ് അവരുടെ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. നമ്മുടെ നാട്ടിന് ആത്മീയമായ വെളിച്ചം പകർന്നു വന്നുകൊണ്ട് നല്ല സന്തോഷത്തിന്റെ സദസ്സാണിത്. അല്ലാഹുവേ, ഉസ്താദ് അവർക്ക് ദീനിന്റെ ഖിദ്മത്തിൽ ദീർഘായുസ് നൽകണേ. അല്ലാഹു മുഅ്മിനീങ്ങളെ എത്രയാണ് അധ്വാനിക്കുന്നത്! ഒരു ദിവസം വിദേശത്താണ്, പിറ്റേന്ന് ഇവിടെയാണ്, പിന്നെ പല നാടുകളിലേക്കാണ്. 80 കഴിഞ്ഞിട്ടും ഈ മഹത്തായ സമുദായത്തിന് വേണ്ടി ഊണും ഉറക്കുമൊടിഞ്ഞ് അധ്വാനിക്കുന്ന ആ മഹത്തായ ഉസ്താദില്ലയോ? അല്ലാഹു ദീനിന്റെ ഖിദ്മത്തിൽ ദീർഘായുസ് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. മർക്കസുൽ ഹുദ 2017 ഏപ്രിൽ 17 ആദരണീയരായ ഖമർ ഉലമാ കാന്തബ്ര ഉസ്താദ് അവർകൾ നമുക്ക് ചെറിയ ഒരു രീതിയിൽ ശിലാസ്ഥാപനം നടത്തിയിട്ട് ഉസ്താദ് അവർകൾ നമ്മളോട് പറഞ്ഞു, ഒരു വർഷം കൊണ്ട് ഇത് പൂർത്തിയാക്കണം. ആ ഉസ്താദിന്റെ വാക്കിന്റെ ബറക്കത്താണ് ഇൻഷാഅല്ലാഹ് അല്ലാഹു നമുക്ക് ഈ മഹത്തായ സ്ഥാപനം ഈ രീതിയിൽ 2018 ഏപ്രിൽ 19 ആകുമ്പോഴേക്ക് ഉദ്ഘാടനം ചെയ്താൻ അല്ലാഹു അവസരം തന്നിട്ടുള്ളത്. അല്ലാഹു ഉസ്താദിന്റെ ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, വഴിയിൽ ആരും തടസ്സം ചെയ്യരുത്. ഉസ്താദ് ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്ത് ക്ഷീണത്തോടെ വരിക, നമ്മുടെ ബിൽഡിംഗിൽ ഒന്ന് ഉദ്ഘാടനം ചെയ്ത് ദുആ ചെയ്ത് നമ്മുടെ വേദിയിലേക്ക് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി ഉസ്താദ് ഇവിടെ എത്തിച്ചേരും. പ്രവർത്തകരെല്ലാം അങ്ങോട്ട് കയറാതെ, വഴി തടസ്സപ്പെടുത്താതെ അവിടെ നിൽക്കണം.
എല്ലാവരും അവിടേക്ക് ഇങ്ങോട്ട് പോലാം. പെട്ടെന്ന് ഇങ്ങോട്ട് വരും, നമ്മളോട് സംസാരിക്കാൻ, നമ്മളോട് സന്തോഷം പറയാൻ, നമുക്ക് ദുആ ചെയ്തു വരാൻ. ഉസ്താദ് അവർ ഇങ്ങോട്ട് തന്നെ വരും. അതുകൊണ്ട് ആരും അങ്ങോട്ട് പോയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കരുത്. ആ വഴിയിലൂടെ തന്നെ ഉസ്താദിന് ഇങ്ങോട്ടും തിരിച്ചു വരേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക്, നമ്മുടെ ഉസ്താദുമാർക്ക്, ആലിമീങ്ങൾക്ക്, സാദാത്യങ്ങൾക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. സയ്യിദ് അലി ബാബക്ക് തങ്ങൾ, അതേപോലെ തന്നെ ചിയൂര് അഹമ്മദ് ഉസ്താദ് അവർ എല്ലാവരും നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. ഉസ്താദ് മർക്കസുൽ ഹുദയുടെ ബിൽഡിംഗ് നമുക്ക് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു തരുന്നു. അല്ലാഹു സി പി കുഞ്ഞമ്മദ് ഹാജി സൂഫി ഹാജി.